ഹായ് പറഞ്ഞാണ് അല്ലേ കുഞ്ഞേ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരുപക്ഷെ വളരെ കൗതുകവും പുതുമയുമുള്ള നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു വീഡിയോ ആണ്. ലോകത്തിലെ തന്നെ വളരെ അപൂർവമായ പക്ഷികളുടെ ശേഖരവുമായ ഒരു മലയാളി കുന്നംകുളം ചമ്മന്നൂരുള്ള അലീക്ക എന്ന് വിളിക്കുന്ന എ കെ അലി. നമ്മളിപ്പോ തൃശ്ശൂർ കുന്നംകുളത്തിനടുത്ത് അലീക്കയുടെ വീട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വളരെ വ്യത്യസ്തമായ പക്ഷികളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇതാണ് അലീക്ക. ഹലോ അല്ലെങ്കിൽ ഏത് പ്രായം മുതലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരു സംരംഭത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ഇതുപോലെ പക്ഷികളും മൃഗങ്ങളുമായിട്ട് ഇടപെടാൻ തുടങ്ങിയത്? എനിക്ക് ഓർമ്മ വെച്ച മുതലേ എനിക്ക് ഈ പക്ഷിമൃഗാദികളോട് വളരെ സ്നേഹമാണ്. വീട്ടിൽ നായക്കളുണ്ടാവും, ഫാദറൊക്കെ നായനെ വളർത്തിയെന്നുള്ളതാണ്. അപ്പൊ അതിൽമൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ വീട്ടിൽ ഉമ്മ കോഴിയെ വളർത്തും, കോഴി കുഞ്ഞുങ്ങളൊക്കെ വളരെ ഇതായിരുന്നു. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഈ നാട്ടുമൈന അങ്ങനെയുള്ളതിനൊക്കെ കൊണ്ടുവന്ന് വളർത്തിയിരുന്നു. ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ആദ്യം ഒരു അണ്ണാൻ കുഞ്ഞിനെ കിട്ടിയത്. പിന്നെ അതിനെ വീട്ടിൽ കൊണ്ടുപോയി, അതൊരുപാട് ബ്രീഡായി, അങ്ങനെ വലുതായി. പിന്നീട് പ്രാവിനെ വാങ്ങാൻ പൈസ കിട്ടിയ പിന്നെ പ്രാവിനെ വാങ്ങി വളർത്താൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ വന്ന്. പിന്നെ അതിന് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ പഠിപ്പ് കഴിഞ്ഞപ്പോൾ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയപ്പോൾ അവിടെ ഞങ്ങൾ പക്ഷിയെ വളർത്താൻ തുടങ്ങി. ഇപ്പോൾ തത്തകളൊക്കെ വളർത്തി വരുമ്പോൾ തീയറടിച്ച് വരുമ്പോൾ തത്തയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നീട് ഇവിടെ ഇങ്ങനെ ഓരോ ഫ്രണ്ട്സിനൊക്കെ കിട്ടി, അങ്ങനെ പ്രാവും ചെറിയ കിളികളും തത്തകളൊക്കെ ആയിട്ട് പിന്നെ ഈ നിലയിൽ എത്തി. എന്തായാലും ജന്മവാസനയാണ്, എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. അതാണ് ഇന്ന് വേറൊരു കാര്യങ്ങൾ. പക്ഷി വളർത്തൽ വെറുമൊരു ഹോബി മാത്രമല്ല, അതിന് ശരിയായ സാങ്കേതിക പരിജ്ഞാനവും പ്രവൃത്തി പരിചയവും അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ബ്രീഡിംഗ് ആൻഡ് ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. അലീക്കയുടെ ഉടമസ്ഥതയിലുള്ള ഓരോ പക്ഷികളുടെ കാലിലും ഒരു ഐഡന്റിഫിക്കേഷൻ റിംഗ് നമുക്ക് കാണാം. അതിൽ അദ്ദേഹത്തിന്റെ പേരായ എ കെ അലി എന്നതും കൂടാതെ ഒരു ഐ ഡി നമ്പർ സീക്വൻസും നമുക്ക് കാണാം. ഈ റിംഗിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഐ ഡി നമ്പർ സീക്വൻസ് ആണ് ഡി എൻ എ ടെസ്റ്റിനായി ഉപയോഗിക്കുന്നത്. ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രമേ പക്ഷികളുടെ ജെൻഡർ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഡി എൻ എ ടെസ്റ്റിനായി കേരളത്തിൽ ഇപ്പോൾ ഒട്ടനവധി ലാബുകളുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് കാർഡ് രൂപത്തിൽ പക്ഷികളുടെ ഡോക്യുമെന്റ് ഐഡിയായി സൂക്ഷിക്കാവുന്നതുമാണ്. ഇതിനകത്ത് ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഡയറി പോലെ ഇരിക്കുന്ന കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ്സ് ആണല്ലേ? ഇതിവിടെ ബ്രീഡായ കുഞ്ഞുങ്ങളെ എല്ലാ സർട്ടിഫിക്കറ്റുണ്ട്. പക്ഷെ പഴയതിൻ്റെത് നമ്മൾ കടലാസിലാണ് സർട്ടിഫിക്കറ്റ്, അത് ഇവിടെ ഉണ്ട്, അതും എൻ്റെ അടുത്തുണ്ട്. ഇപ്പൊ കുറച്ച് കാലമായിട്ടാണ് ഇപ്പൊ ഈ ഒരു കാർഡായിട്ട് രണ്ടു കൊല്ലമായിട്ടാണ് നമുക്ക് ഇതായത്. ഇപ്പൊ നമ്മുടെ നിഖില് അലീക്കയുടെ ആ ഒരു ബ്രാൻഡില് ബ്രീഡിംഗ് ബ്രാൻഡ് കാണിച്ചിട്ട് അതിന് ഒരു പുതിയ റിംഗ് ഇടാൻ പോവുകയാണ്. റെഡ് കളർ ലോറിയുടെ കിഡാണ്, അതിന് റിംഗ് ഇപ്പൊ ഇടാൻ പോവാണ് ഫസ്റ്റ് ടൈം. അലീക്കയുടെ ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് ചെറിയ കിളികുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അത്യന്തം ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടിയാണ് അവരത് ചെയ്യുന്നത്. ഇരുവർക്കും പക്ഷികൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ്. റീനു എന്ന തത്തയെ ചെറുപ്പം മുതലേ ലാളിച്ചു വളർത്തിയതുകൊണ്ടാവാം ഇപ്പോഴും ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിക്കാനാണ് അവൾക്ക് താല്പര്യം. അമിത സ്നേഹം കൊണ്ടാവാം റീനുവിന് പക്ഷികളുടെ കൂട്ടിലേക്ക് പോകാൻ താല്പര്യം നന്നേ കുറവാണ്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഇതിൽ ഓരോ ബ്രീഡുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഉദാഹരണത്തിന് അലിക്കയുടെ കയ്യിലിരിക്കുന്ന ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് ഹൈബ്രിഡ് മക്കളാണ്.
ഗ്രീനിനും കൂടെ ഒരു ഉണ്ടായിട്ടുള്ള കുട്ടിയാണ്. ഹൈബ്രിഡ് ഹൈബ്രിഡ് മക്കാവോ ആണ് അലിക്കട കയ്യിലിരിക്കുന്നത്. ഹെർലിക് ഹെർലിക് എന്നാണ് അതിന്റെ ബ്രീഡ് നെയിം. ബ്ലൂ ആൻഡ് ഗോൾഡ് അതിന്റെ മറ്റേ ഗ്രീൻ വിംഗും കൂടെ ആണ്. ഓക്കെ, ഇത് ഇതിലുള്ള ഒരു ടൈപ്പാണ് ബ്ലൂ ആൻഡ് ഗോൾഡും. പിന്നെ പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? സ്കാർലറ്റ് ഉണ്ട്, മൂന്ന് പേരാണ് എന്റെ അടുത്തുള്ളത്. ഓക്കെ, ഈ ഒരു ബ്രീഡിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ വ്യൂവേഴ്സിനും കണ്ടിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ആഫ്രിക്കൻ പാരറ്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ഒന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രീഡാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. മനുഷ്യരിട്ട് നന്നായിട്ട് ഇണങ്ങും, അതേപോലെ ഒരുപാട് അനുകരണ സ്വഭാവം ഉള്ളതാണ്. ഒരുപാട് വാക്കുകൾ സംസാരിക്കും, പിന്നെ നമ്മളായിട്ട് ഡാൻസ് ചെയ്യും, നമ്മളായിട്ട് ഉറങ്ങും, എല്ലാം ചെയ്യുന്ന ഒരു ബേഡാണ്. ഇത് ടൈംഡ് ആണല്ലേ? ഈ പെട്ടെന്ന് ടൈംഡ് ആവും. ഇത് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബേഡാണ്. ഓക്കെ ഓക്കെ, ഇതിന്റെ പ്രത്യേകത തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രേ കളറും അതിന്റെ റെഡ് ടെയിലും കൂടി വരുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗിയും. മാത്രമല്ല, ഇതിന് മനുഷ്യരിട്ടുള്ള ഇണങ്ങാനുള്ള ഒരു കഴിവാണ് ആൾക്കാർ കൂടുതൽ ഇതിനെ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ ഓക്കെ, ഇതിന്റെ ബ്രീഡിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ്? ബ്രീഡിംഗ് വളരെ എളുപ്പമാണ്. ബ്രീഡ് ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ ഒരുപാട് താമസിക്കും. ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയാൽ തുടർച്ചയായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വർഷത്തിൽ എനിക്ക് ഒരു 4 പ്രാവശ്യമൊക്കെ കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട്. 3-2. ഓക്കെ, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണ്. വളരെയധികം ലൈഫ് സ്പാൻ ഉള്ള ഒരു ബേർഡാണ്. അതായത് 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെ അതിനു മുകളിൽ ജീവിതകാലം, അതായത് 2 ജനറേഷനൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേർഡാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണുന്നതാണ്. ഭയങ്കര ഭംഗിയാണ്. അതിന്റെ ആ ഗ്രേ കളറും ആ റെഡ് ടെയിലും കൂടി വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ ആ ഒരു റെഡ് കളർ ആ ഗ്രേയിൽ വരുമ്പോഴാണ് അതിന്റെ ആ ഭംഗി വരുന്നത്. ഇതിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടിയാൽ മാത്രമേ ഇത് ബ്രീഡ് ചെയ്യുള്ളൂ അല്ലേ? അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ശല്യം പാടില്ല. നമ്മൾ കൂട്ടിലിട്ട എലികള് മറ്റുള്ള ജന്തുക്കളെ ശല്യം ഉണ്ടായാൽ അവർ ഒരിക്കലും ബ്രീഡാവില്ല. അതിന് നല്ലൊരു അവർക്ക് ഒരു നല്ല സുരക്ഷിതത്വം കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ബ്രീഡാവും. ഓക്കെ ഓക്കെ, ഇത് ഡി എൻ എയിൽ മാത്രമാണ് മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അനുഭവത്തിൽ കൂടെ കൂടുതൽ ഗ്രേ ഉള്ളത് മെയിലും ലൈറ്റ് ഗ്രേ ഫീമെയിലും ആണ് വരിക. അതും മിക്കവാറും ചിലതിലൊക്കെ അത് മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ഇതൊക്കെ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. അലീക, നമുക്കിനി അടുത്ത ഇതിലേക്ക് പോവാണെങ്കിൽ ഇപ്പോ ഈ ഒരു ബ്രീഡിനെ കുറിച്ച്, ഈ ഒരു പർട്ടിക്കുലർ ബ്രീഡിനെ കുറിച്ച് അലീക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവാണ്. ഓക്കെ, ഇത് സാധാരണ മക്കാവിനെ വളർത്തുന്ന ആൾക്കാരെ അടുത്ത് എല്ലാവരുടെ ഒരു ബ്രീഡാണ്. ഓക്കെ, അതായത് മക്കാവ് ബ്രീഡിനകത്ത് വരുന്ന ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ്, ഒരു കോമൺ ബേർഡാണത്. അധികം ആൾക്കാരും ബ്ലൂ ആൻഡ് ഗോൾഡ് ഉണ്ടാക്കാനും മക്കാവിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വില കുറഞ്ഞ ബേർഡ് ഇതാണ്. ഇതിന്റെ ഒരു കുഞ്ഞിന് ഒരു 1-10 മുതൽ 1-40 എപ്പോ വില ഉണ്ട്. ഇപ്പൊ കൂടിയതാണ് സിംഗിൾ കുഞ്ഞിന്. ഓക്കെ, പക്ഷെ അധികം ആൾക്കാരും ഇതിനെ വളർത്താനും ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ അതിന്റെ വിലയുടെ കുറവായിരിക്കും. ഇതിന്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വർഷത്തിൽ 1-2 പ്രാവശ്യം ബ്രീഡാവുള്ളൂ. നമ്മുടെ അന്തരീക്ഷമായിട്ടൊക്കെ ഇവർക്ക് ഒരു 6 വർഷമായി ഈ ബേർഡ്. ഇതാണെങ്കിൽ ഒരു 8 വർഷത്തിന്റെ മേലെ. ഓ, 8 വർഷമായി അല്ലേ? ഇതിന്റെ ലൈഫ് സ്പാൻ എങ്ങനെയാണ്? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 മുതൽ 80 വരെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനിതിനെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു 10-16 വർഷമായിട്ടുള്ളൂ. ഈ തത്തകൾക്ക് തിരിഞ്ഞിട്ട് മറ്റൊരു പ്രാവായിരുന്നു ഞാൻ വളർത്തിയിരുന്നത്. ഇത് നമ്മൾ എവിടെയെങ്കിലും രജിസ്റ്റേർഡ് ആണോ ഇതിന്റെ? ഇപ്പോ പരിവേഷൻ എന്ന ഒരു സൈറ്റിൽ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം. ഇപ്പൊ ഇതിന്റെ ഒക്കെ നമ്മൾ ചെയ്ത് ഇത് മെച്ചുറ ആവുന്ന ഒരു ടൈം 4 വർഷം കഴിയണം. എന്തായാലും 4-5 കഴിഞ്ഞാൽ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അന്തരീക്ഷം കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോ ഇതിൽ ഓപ്പൺ ആയിട്ട് ഇട്ടൊക്കെ വരുന്നത്. അപ്പൊ ബ്രീഡിങ് കുറവായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു കേജ് ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിലിട്ട് ബ്രീഡിങ് കഴിഞ്ഞാൽ പുറത്ത് പറഞ്ഞു. ഓക്കെ, വ്യൂവേഴ്സ് നിങ്ങൾക്ക് നോക്കാം, ഈ ഇത്രയും വലിയൊരു കേജ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം ഒരു വനാന്തര അന്തരീക്ഷമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, വനത്തിനെ പോലെ തന്നെ. അതായത് ഇവർക്ക് ഇതിനകത്ത് കേജിനകത്ത് തന്നെ മരങ്ങളെല്ലാം വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ഫ്രീ ആയിട്ട് പറക്കാനുള്ള അന്തരീക്ഷം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, ഒരു പ്രകൃതി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പക്ഷികൾക്ക് വന്നിരിക്കാനും ഇപ്പൊ ഇവിടെ നിന്നുള്ള മരങ്ങൾ ഈ മരങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ശരിക്കും പ്രകൃതിയിൽ അവർ കാട്ടിൽ വസിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ജീവിക്കാൻ അവർക്ക് സാധിക്കുകയാണ്. ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നു, ഇവിടെ തന്നെ അവർ പറന്ന് നടക്കുന്നു. ഒരുപാട് ഹൈറ്റിലാണ്, ഇവിടുന്ന് നല്ല ഹൈറ്റിലാണ് ഇത് നെറ്റ് ഇട്ടിരിക്കുന്നത്. എല്ലാ കൂടുകളിലേക്കും പോകാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷികൾക്ക് തന്നെ തീരുമാനിക്കാം ഏത് കൂട്ടി പോയിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു പ്രകൃതി ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് അലീക്കയ്ക്ക് പ്രത്യേകം പ്രശംസ അർഹിക്കുന്നതാണ്. പിന്നെ മാത്രമല്ല അവർക്ക് ഫീഡ് കൊടുക്കുന്ന സ്ഥലം വേറെയാണ്, അവരുടെ കേജ് ഡിഫറെൻ്റ് ആണ്. ആ കേജിൽ നിന്ന് അവർക്ക് തിരിച്ച് ഫീഡ് കഴിക്കുന്ന സ്ഥലത്ത് വരാം. അപ്പൊ ക്ലീനിങ് എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെ. പിന്നെ മാത്രല്ല ഇതിന്റെ വേസ്റ്റ് മറ്റുള്ള ഇതില് ആഫ്രിക്കൻ വേസ്റ്റ് അതുപോലെ കുറെ ചെറിയ ചെറിയ കുരുവി പോലത്തെ കിളികളുണ്ട്, കൊക്കയില് മറ്റേ അതൊക്കെ ഇവരെ വേസ്റ്റ് തിന്നിട്ട് ഞാൻ ആരും പ്രത്യേകിച്ച് ഫുഡ് കൊടുക്കില്ല. അപ്പൊ ഇവര് തിന്നുന്ന ഒരുപാട് വേസ്റ്റ് വരും, അത് തിന്നിട്ട് അവര് ധാരാളം ബ്രീഡാവും. അങ്ങനെ ഒരു വേറൊരു ഗുണുണ്ട് ഇതില്. ഇവർ തിന്നിട്ട് ഇവര് കടിച്ചു മേടിച്ച് അതൊക്കെ നമുക്ക് യൂസ് ആയിട്ട് പോകും ഇങ്ങനത്തെ കൂടാകുമ്പോ. കാരണം കോക്ടെയിലൊക്കെ അറിയാതെ ഒരുപാട് ബ്രീഡാവും ഈ ആഫ്രിക്കൻ വ്യൂവേഴ്സ്, ഒരുപാട് നല്ല നല്ല ഫിഞ്ചസ് ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരൊക്കെ രക്ഷപ്പെട്ടു പോകും. അവര് എങ്ങനെയാണ് ചെറിയ കിളികളായത് അങ്ങനെ ഒരു വലിയ അപകടങ്ങളൊന്നും കാര്യമായിട്ട് വരില്ല. വലിയ വീടുകള് ചെറുതിനൊന്നും ഉപദ്രവം ചെയ്യത്തില്ല, ചെറുതാണ് ചെറുതിനൊക്കെ ഉപദ്രവിക്കുക. വ്യൂവേഴ്സ്, ഇതാണ് ശരിക്കും നമ്മളുടെ ബ്രീഡിംഗ് കേജ്. ഇവിടെ വന്നിരുന്നിട്ടാണ് ഇതിനകത്ത് അവര് ബ്രീഡിംഗ് ടൈം ആകുമ്പോ പെയറായിട്ട് വന്നിരുന്ന് അവിടെ നിന്നാണ് ബ്രീഡിംഗ് സംഭവിക്കുന്നത്. അവിടെ എഗ് ലേ ചെയ്തിട്ട് മുട്ടയിട്ടതിന് ശേഷം അവിടെ നിന്നാണ് കുഞ്ഞുങ്ങൾ വിരിയുന്നത്. അതിന് സെപ്പറേറ്റ് ബ്രീഡിംഗ് കേജ് ഓരോ ഓരോ കൂടുകളിലും അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതേതാ ചുറ്റുപാടാ ചുറ്റുപാടോ നമ്മളെ അലിക്ക, നമുക്ക് ഈ ഒരു ബ്രീഡിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിന്റെ പേര്, ഇത് കോക്കറ്റ് വർഗത്തിൽ പെട്ടുള്ള മൊളൂക്കൻ കോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊളൂക്കൻ കോക്കറ്റ്. നന്നായിട്ട് ആക്ട് ചെയ്യും, പറഞ്ഞ പോലെ മറ്റേ ഗ്രഹം സംസാരിക്കുന്ന പോലെ സംസാരിക്കില്ല, എന്നാലും കുറെ ഒക്കെ സംസാരിക്കും. ടൈംഡാണ്, മനുഷ്യനായിട്ട് പെട്ടെന്ന് ഇണങ്ങും. മനുഷ്യൻ ഒരുപാട് തമാശകളൊക്കെ കാണിക്കും. ഇതിന്റെ ബ്രീഡിംഗ്, ഇത് ബ്രീഡ് ആയിട്ടില്ല, ഇതുവരെ ബ്രീഡ് ആയിട്ടില്ല. ഞാൻ വളരെ ചിക്ക് ആയപ്പോ വാങ്ങിയതാണ്, വളരെ കുഞ്ഞാവുമ്പോ എടുത്തുള്ളതാണ്. ഇപ്പോ 5 വർഷമായിട്ടുണ്ടായിരുന്നു നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫീമെയിലിന് ഇവര് ബ്രീഡിംഗ് സമയത്ത് കുറച്ച് വയലന്റ് ആണ്, ഫീമെയിലിനെ നന്നായി ആക്രമിച്ചത്. അപ്പോ ആൾക്കാർ കണ്ടുപിടിച്ചുള്ള വിദ്യനത് അതേ അവര് കാട്ടിനെ രണ്ട് ഹോള്. അപ്പൊ ഈ ഫീമെയില് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫീമെയിലിനെ അവര് നാല് ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്യാൻ ഞാൻ എന്റെ അനുഭവം ഉണ്ട്. അപ്പോ അതിന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് വേറൊരു ഇതും കൂടെ. പക്ഷെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബേർഡാണ്, കാണാൻ ഭംഗിയാണ്. ഫെതേഴ്സ് ഒക്കെ നല്ല വളരെ ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഇത് ഏത് രാജ്യത്തെ? ഇന്തോനേഷ്യക്കാരനാണ്. ഇന്തോനേഷ്യ. ഓക്കെ. മൊളൂക്കൻ കോക്കറ്റ്. മൊളൂക്കൻ കോക്കറ്റ്, കോക്കറ്റില് രണ്ടാം സ്ഥാനം നിങ്ങൾ എനിക്ക് വലിപ്പത്തില്ല. ഓക്കെ. എന്ത് പറഞ്ഞു അവരെന്ത് പറയണത്? എന്ത് പറയണ? ഇതുണ്ടോ? ഇത് കേരളത്തിലെ അധികം ആളുകളുടെ കയ്യിലുണ്ടോ? കുറച്ച് ആൾക്കാർക്കുണ്ടോ ഇതുപോലെ? ഇത് ബ്രീഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഈ കണ്ടല്ലേ ഇപ്പൊ ഇപ്പൊ അതിന്റെ ഫീമെയിൽ അതായിരിക്കണ, നമ്മളടുത്തിട്ട് വരുന്നില്ല. ഇവൻ അറ്റാക്ക് ചെയ്യും. ഓ, ഈ ഒരു ബ്രീഡിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഇത് ചാറ്ററിംഗ് ലോറി എന്ന് പറയുന്നത്, കാണാൻ നല്ല കണ്ടല്ലേ, നല്ല ചാറ്ററിംഗ് ലോറി. ചാറ്ററിംഗ് ലോറി. ഓക്കെ. ഇത് ചെറുപ്പത്തിൽ ടൈം ചെയ്ത് വളർത്താനും നന്നായി സംസാരിക്കും. ഇത് സംസാരിക്കുന്ന ബേഡാണ്. ഓക്കെ. പിന്നെ നന്നായിട്ട് ബ്രീഡാവും, പിന്നെ ആൾക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബേഡാണ്. കളർഫുൾ ആണ്, അതാണ് ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് ഇതൊരു ചാറ്ററിംഗ് ലോറിയിൽ ഒരു വെറൈറ്റി ഉള്ളതോ? ചാറ്ററിംഗ് ലോറിയിൽ ഒരു വെറൈറ്റി. പിന്നെ വേറെ ഉണ്ട് അതേ മോഡല്, എല്ലാ ഇവിടെ ചാറ്ററിംഗ് ലോറി എന്നൊക്കെ പറയുന്നത് വേറെ ഉണ്ട്, അതിലും ഭംഗിയുള്ള വേറെ ഉണ്ട്. ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കും നല്ല നന്നായിട്ട്. മോനെ, കുഞ്ഞെ, എവിടെ എപ്പോ വന്നേ? കുഞ്ഞെ
അത് കാണിക്കണോ തല തല ശരിക്കും ഡാൻസിങ് മോഡൽ അല്ലേ പിന്നെ ബ്രീഡിംഗ് ബോക്സ് ആണെങ്കിൽ ഇവര് രണ്ട് വർഷം കഴിഞ്ഞാൽ ബ്രീഡ് ആയി തുടങ്ങും. ഇതിപ്പോ എത്ര ഏജ് ഉണ്ട് ഇതിന്? ഇതിന് ആറ് വർഷം പ്രായം ബ്രീഡ് ചെയ്തിട്ടുണ്ടോ? ആ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് കുഞ്ഞുങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ തന്നെ അഡൾട്ടായ കുഞ്ഞുങ്ങളെ അപ്പുറത്തുണ്ട്. അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ കണ്ട അതേ ഇതിന്റെ ബ്രീഡിൽ വരുന്നതാണ് വകഭേദമാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് എന്താണ് അതിന്റെ വ്യത്യാസം എന്നുള്ളത്? കളറ് പച്ചയും ചുവപ്പും ഗ്രീൻ വിങ് എന്ന് പറയുന്നത് കൊക്ക് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. ഓ, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ. ഹണ്ടികളൊക്കെ ഒരു പെട്ടെന്ന് കടിച്ച് പ്ലെയർ പോലെ കട്ട് ചെയ്ത് മാറ്റാനുള്ള ഒരു കഴിവ് ഇതിന് കാണുന്നുണ്ട്. ഓ, മറ്റു ബേഡ്സുകളൊന്നും അങ്ങനെ ചെയ്യില്ല. ഇവര് നല്ല ഇതാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് എന്റെ അടുത്തൊരു മൂന്ന് വർഷമായിട്ടുള്ളൂ. ഇത് വേറൊരാള് വളർത്തിയിരുന്നതാണ്. അതിൽ അഞ്ചു വർഷം, അഞ്ചെട്ട് വർഷം പ്രായമുണ്ട് ഇതിന്. ബ്രീഡ് ചെയ്തിട്ടില്ല അല്ലേ? അല്ലല്ല, ബ്രീഡ് ചെയ്തിട്ടില്ല. ഇത് സ്കാർലെറ്റ് ആണ്, ബൊലീവിയൻ സ്കാർലെറ്റ് മക്കാവ്. ബൊലീവിയൻ സ്കാർലെറ്റ് അല്ലേ? മക്കാവോ വെറൈറ്റി തന്നെ ബൊലീവിയൻ സ്കാർലെറ്റ്. ബൊലീവിയൻ നല്ല ഭംഗിയുള്ള ബേഡാണ്, ആൾക്കാർക്ക് നന്നായി ഇഷ്ടപ്പെടുന്നതാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, മറ്റു ബേഡ്സിനെയൊക്കെ അപേക്ഷിച്ചിട്ട്. ഇപ്പൊ അവരെ രണ്ടിനെ അപേക്ഷിച്ചിട്ട് ഒരുപാട് കോസ്റ്റ്ലിയാണ് ഇപ്പൊ ഈ ബേഡ്. ഓക്കെ, അതിന് ഇതിന് ടെയിൽ കൂടുതലുണ്ടല്ലേ? ഇതിന് ടെയിൽ ഉണ്ട്. അതിപ്പോ മെയിലും ഫീമെയിലും തമ്മിൽ വ്യത്യാസം നോക്കുമ്പോൾ അല്ലല്ല, മെയിലും ഫീമെയിലും കൂടി ഒരു വ്യത്യാസം ഇല്ല. ഇപ്പൊ ടൈൽ പൊട്ടി പോയില്ലാണ്, കാരണം ബ്രീഡിംഗ് സീസൺ ആണ് ഇപ്പോ. ഭയങ്കര മൾട്ടി കളേഡാണ്, ഭയങ്കര കളർഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ഇതും ഇതും ടേംഡ് ആയിട്ടുള്ള ആകെ വരുന്നത് ആ കളർ കളറിലുള്ള വ്യത്യാസം. പിന്നെ എന്തെങ്കിലും ഡിഫറൻസ്? ഡിഫറൻസ് വേറെ ഒന്നും ഇല്ല. പിന്നെ അതിന്റെ ബീക്ക് ചെറുതാണ്. ചെറുതാണ്, മറ്റേ നേരത്തെ വെച്ചു ഗ്രീൻ ഗ്രീൻ വിങ്ങിനേക്കാളും കുറച്ചുകൂടി ബീക്ക് ചെറുതാണ്. ചെറുതാണ്. ഇത് ബ്രീഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബ്രീഡ് ചെയ്തിട്ടില്ല. എത്ര ഇട്ടിട്ടുണ്ട്? വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞിട്ടില്ല. ഇനി മിക്കവാറ് പ്രാവശ്യം ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര എത്ര വയസ്സായിട്ടുണ്ട്? എത്ര ഏജ് ഉണ്ട് ഇതിന്? ഇതിന് ഏജ് ഒരു എട്ട് വർഷം, എട്ട് വർഷത്തിന് മേലെ പ്രായം. നോർമലി എത്ര വർഷം കഴിയുമ്പോഴാണ് അത്? നാല് വർഷം. നാല് വർഷം കഴിഞ്ഞാലും അങ്ങനെയാണല്ലേ. അലിക്ക, ഈ ഒരു ബ്രീഡിനെ കുറിച്ച് ഒന്ന് നമുക്കൊന്ന്. ഇത് സൺകൊണിയൂറാണ്. ഇത് നല്ലൊരു സൺകൊണിയൂർ. മനുഷ്യർക്ക് നന്നായിട്ടാണ് അങ്ങനെ വിളന്ന് സംസാരിക്കലും വളരെ അധികം സംസാരിക്കില്ല. ചെറിയ നല്ല സൗണ്ടുകൾ ഉണ്ടാക്കുക മനുഷ്യന്റെ നല്ല അനുകരണ ശേഷി കുറവാണ്. പക്ഷെ മനുഷ്യനെ അവർക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. കണ്ടാ ഇതുപോലെ വന്നിട്ട് എത്ര ഏജ് വരെ ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട്? ലൈഫ് സ്പാൻ ഇതിന് എത്ര? ഇരുപതാ. ഇരുപത് വർഷം. ഇരുപത് വർഷം. ബ്രീഡിംഗ് ബ്രീഡിംഗ് ടൈം? ബ്രീഡിംഗ് ടൈം ഒരു വർഷം. ഓക്കെ, 12 മാസം കഴിഞ്ഞാൽ ബ്രീഡ് ആവാൻ തുടങ്ങുന്നുണ്ട്. നല്ല കളർഫുൾ ആണല്ലേ? കളർഫുൾ ആണ്. ഇത് വേറെ ഇത് റെഡ് ഫാക്ടർ ആണ്, നോർമലല്ല. അതാണ് റെഡ് കൂടുതൽ. നമ്മളിവിടെ ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് ഒക്കെ മക്കാവ് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇതാക്കിയത് ഉള്ളതോ? ഇതിന് എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഹെൽത്ത് വൈസ് എങ്ങനെയാണ്? ഹെൽത്തി ആണോ? അത് ഇടയ്ക്ക് അസുഖങ്ങൾ വരുന്നത്? പക്ഷെ അപൂർവൊക്കെ അസുഖങ്ങൾ വരാറുണ്ട്. അസുഖങ്ങൾ വന്നാൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച്, അതായത് ബേഡ്സിനെ നോക്കാനായിട്ടുള്ള മെഡിക്കൽ സിസ്റ്റം നമ്മൾ എക്യുപ്ഡ് ആണോ? അല്ലല്ല അല്ല, ബേഡ്സിന്റെ കാര്യത്തിൽ വളരെ മോശമാണ്. വളരെ മോശം. നമ്മളിവിടെ നായ, പശു, ആട് ഇതിനൊക്കെ മാത്രമേ ഡോക്ടർമാര് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയും. അത്ര കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലതാണ് ഗവൺമെന്റ് ഡോക്ടർ. അതിനൊക്കെ ഇവിടെ അതിനുള്ള ഇതൊന്നും ഇല്ല, പറഞ്ഞില്ല. അപ്പൊ നമ്മളെന്തായാലും അറിയുന്ന പരിചയമുള്ള കൂടുതൽ ബേഡ്സിനെ വളർത്തി പരിചയമുള്ള ആൾക്കാര് ഹെൽപ്പ് ചെയ്യും. അവർ ഇന്ന മരുന്ന് കൊടുക്കാൻ പറയും. പിന്നെ നമ്മളെ ഈ പരിചയത്തിലും അങ്ങനെയൊക്കെ ചെയ്തിട്ട് മിക്കവാറും അധികം ചാവാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്.
എന്നാലും ഒന്ന് രണ്ട് ബേർഡ്സൊക്കെ എൻ്റെ ചത്തു പോയിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഇവിടെ ശരിക്കും നമുക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഡോക്ടർ വേണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത്രയും ബേർഡ്സ് ഉണ്ട്, ഇത്രയും റയർ ആയിട്ടുള്ള ബേർഡ്സ് ഉണ്ട്, അത് കേരളത്തിൽ തന്നെ വളരെ വിരളമായിരിക്കും. അപ്പൊ ശരിക്കും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ഡോക്ടർ ഇത് നോക്കാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പക്ഷികൾക്ക് അങ്ങനെ അസുഖങ്ങൾ വരാത്തത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ പോലും നമുക്ക് ആവശ്യമാണ്, അത് ആവശ്യമാണ്. പക്ഷെ അതില്ല, നമുക്കില്ല. നമുക്ക് എറണാകുളത്ത് ഒരു സുനിൽ ഡോക്ടർ ഉണ്ട്, അങ്ങനെയൊക്കെ ദൂരമുള്ള ഡോക്ടർമാരാണ്. അതൊക്കെ നമുക്ക് എത്തിപ്പെടാനൊക്കെ വലിയ പാടാണ്. പക്ഷെ മണ്ണത്തിൽ വരില്ല, മറ്റേ ബേർഡ്സിനുള്ള ഡോക്ടർ ഇല്ല, കോഴി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു പയ്യുണ്ട്, ഒരു മാഹിർ, ഇപ്പൊ അവന് വെറ്റിനറി പഠിച്ച് ഡോക്ടറായി മാറിയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു പയ്യനാണ്, അവന്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കിട്ടും, എപ്പോ വിളിച്ചാലും വരും. അപ്പൊ അതാണ് ഇപ്പൊ ഒരു ധൈര്യം വന്നിട്ടുള്ളത്. ശരിക്കും ഈ ബേർഡ്സിന്റെ എല്ലാ കാര്യത്തിലും ഓടി എത്തുന്ന ഒരാളാണ് നിഖിലല്ലേ? നിഖില്, നിഖിലിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നിഖിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിഖിലാണ് ഇതുവരെ കൂടുതലായിട്ട് പോകുന്നത്. മറ്റേ ബ്രീഡിംഗ് കേജും ബാക്കി കാര്യങ്ങളും എന്തെങ്കിലും ആപത്ത് വന്നാൽ കയറി എടുക്കാനൊക്കെ നിഖിൽ ഉണ്ടാവാറുണ്ട്. നിഖിലിന്റെ അടുത്ത ഫ്രണ്ടാണ് മറ്റേ മാഹിർ. അപ്പൊ നിഖിലിന് പറ്റാത്തത് നിഖിലേക്ക് എസ്കലേറ്റ് ചെയ്യും. മാഹിറിനോട് ചോദിച്ച് ഒരുപാട് മാഹിറിന്റെ ഫാമിലി, മാഹിറിന്റെ ഫാദറും മദറും അവരൊക്കെ ബേർഡ്സിനെ വളർത്തുന്ന ആൾക്കാരാണ്. എനിക്കൊരു ഭാര്യയുടെ സപ്പോർട്ട് നല്ലോണ്ട് ഈ കുഞ്ഞുങ്ങളെ ഹാൻഡ് ഫീഡ് ചെയ്യാനും ഇതൊക്കെ അവളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഹായ് ചേട്ടാ. ഹായ് പറഞ്ഞാണല്ലേ. ഇത് ദിൽബാറ്, ഇദ്ദേഹമാണ് ഇപ്പോ ഈ കിളികളെ നോക്കുന്നത്. നന്നായിട്ട് നോക്കുന്നുണ്ട്. അതിനോടൊപ്പം അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് നോക്കല് മാത്രമുള്ളൂ, നോക്കല് മാത്രമുള്ളൂ. ബാക്കി എല്ലാം അവനെ എല്ലാം കണ്ടെത്തും. അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറയും. അങ്ങനെയായിട്ട് നടക്കുന്നു. ഡൗസിന് ടൈം ഡൗൺ, ശരിക്കും നല്ല ടൈം ഡൗൺ ഡൗസ് ഉണ്ട്. ഇതേപോലെ തന്നെ കുറവാണല്ലേ. ഇത് ഫെസൻ്റ് അല്ലേ? ഇത് ഗോൾഡൻ ഫെസൻ്റ്. ഗോൾഡൻ ഫെസൻ്റ്, ഇത് ഗോൾഡൻ ഫെസൻ്റ് ആണ്. നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഫെസൻ്റില് ഈ ഫെസൻ്റിന്റെ ഏറ്റവും ഭംഗിയുള്ള ബേഡാണ്. പെരുന്നാല വില കുറവാണ്, ഇതിന്റെ മേലൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ മനുഷ്യരായിട്ട് ഒരു പരിധി വരെ ഇതേപോലെയൊക്കെയാണ് ടൈം ചെയ്തെടുക്കാൻ പറ്റത്തില്ല. വല്ലാതെ നമ്മളെ കൂടെ വിട്ടു വളർത്താൻ പറ്റില്ല. പേടി വന്നാൽ അത് പറഞ്ഞൊരു കോഴിയുടെ വർഗമാണല്ലേ. കോഴിയുടെ വർഗമാണ്. ഇത് ബ്രൗൺ ലോറിയും കാർഡിനാൽ ലോറിയും കൂടിയിട്ട് പെയറാക്കി ഇട്ടതാണ്. എനിക്ക് ഇതിന് പെയർ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ അത് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടി. നല്ല ഭംഗിയുള്ളത്. ഇപ്പൊ മുട്ടയിട്ടുണ്ട്. ഇപ്പൊ ഗാസില് മുട്ടയിട്ടുണ്ട്. ഇതിൽ മുട്ട ഒരു ഫസ്റ്റ് മുട്ടയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വലിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് ലോറി തന്നെ ഉള്ള ഒരു വെറൈറ്റി, വയലറ്റ് കളർ ലോറിയാണ്. ഓക്കെ. ഇതിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എത്രയാണ്? സ്പാൻ, ലൈഫ് സ്പാൻ 20 മുതൽ 30 മാക്സിമം. ഇതിന് കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ? ഇതിന്റെ ഉള്ളിൽ കുഞ്ഞുണ്ട്. അതാണ് ഇത്രയും ഒരു ഇത് കാണിക്കുന്നത്. ഓ, ഇതാണ് മുളുക്കൻ റെഡിന്റെ കുഞ്ഞല്ലേ? ഓക്കെ. ഇതിനിപ്പോ നമ്മളിപ്പോ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാനായിട്ട് എങ്ങനെ വേറെ സിസ്റ്റം ഉണ്ടോ? അകത്ത് കൊടുക്കും. രണ്ട് മുട്ടയുണ്ട് കേട്ടാ. രണ്ട് മുട്ടയുടെ ഉള്ളു അല്ലേ? അത് ഭയങ്കര വറൈഡാണ്. നേരത്തെ അവിടെ കണ്ടു സംസാരിക്കണം. അതിന്റെ കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്, കുട്ടികളാണ്. ഇവിടെ ഉണ്ടായ കുട്ടികളാണ്. ഓക്കെ. അപ്പൊ അതിന്റെ പാരന്റ്സിനാണെങ്കിൽ നമ്മൾ നേരത്തെ കളറൊക്കെ സെയിം തന്നെയാണ് അല്ലേ? കളറൊക്കെ സെയിം തന്നെ. ഇതില് യെല്ലോ ബാക്ക് ഒരു യെല്ലോ ഒരു യെല്ലോ കളർ എക്സ്ട്രാ ഉണ്ട്. യെല്ലോ ബാക്ക് ഇത് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരിക്കും? ഇതൊരു വയസ്സായിട്ട്. ഒരു വയസ്സായിട്ടുള്ളത്. പിന്നെ ഇവർ ഈ കൂട്ടുകാരനെ കയറിയത് കൊണ്ട് ഞാൻ അടച്ചിട്ടു മാത്രം. ഹൈബ്രിഡാണ്. ഓക്കെ ഓക്കെ. ഇത് റെഡ് കോളർ ലോറിയാണ്. സാംസങ് ലോറിൽ റെഡ് കോളറാണ്. നന്നായി നല്ല ഭംഗി കണ്ടില്ലേ? അതുപോലെ അതേപോലെ നമ്മൾ നേരത്തെ കണ്ടത് വയലറ്റ് കോളർ. വയലറ്റ് കോളർ. ഇത് റെഡ് കോളർ. റെഡ് കോളർ. ഇത്
നമ്മുടെ ലോറിയിൽ കണ്ടത് ബ്രൗൺ ലോറി എന്ന് പറയുന്നതാണ്. ബ്രൗൺ ലോറി, അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഫേസ് തന്നെ ഒരു പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫേസ് ആണ് അല്ലേ, ഒരു ഡിഫറെന്റ് സ്റ്റൈലാണ്. ഇത് വളരെ റെയറാണ്, ഇതധികം ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല. ഇതും ഇതുപോലെ തന്നെ സെയിം ബ്രീഡിംഗ് ടൈം സെയിം ആണ്. ഇവിടെ ബ്രീഡ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ നേരത്തെ ബ്രീഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും പറയാമോ? അത് ബ്ലൂ സ്റ്റിക്ക് ലോറിയാണ്, കാണാനല്ല വൈകുള്ള ലോറിയാണ്. അതും കുറച്ച് സമയം എടുക്കും, രണ്ടു വർഷം കഴിയും ബ്രീഡ് ആവാനായിട്ട്. അതിന്റെ അപ്പുറത്ത് അതിന്റെ മേലെ ഇരിക്കുന്നത് യെല്ലോ സ്റ്റിക്ക് ലോറി, അതേപോലെ തന്നെ. ഇത് ഇത് ഇതിന്റെ നാടോ അതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇന്തോനേഷ്യ കുറെ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഈ കൂട്ടില് ഇതിൽ കാണുന്നത് കംപ്ലീറ്റ് ഫിഞ്ചസ് ആണ്. ഫിഞ്ചസ് എന്ന് പറഞ്ഞ ബേർഡാണ്. അത് ഒരുപാട് നമ്പർ ഉണ്ട്, എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല. പല ടൈപ്പ് ഫിഞ്ചസിൽ തന്നെ ഉള്ള പല ടൈപ്പ് പല കളേഴ്സ് ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ ബ്രീഡിംഗ് കേജസ് വെച്ചിട്ടുണ്ട്, അതിന് ചൂട് കിട്ടാനുള്ള സംവിധാനം വെച്ചിട്ടുണ്ട്. ഇത് ഇത് ഇതിന് ഈ റെഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചൂട് കിട്ടാനായിട്ട്. ഫീഡിംഗ് ട്രേസ് ഉണ്ട്, പ്രത്യേകം പ്രത്യേകം കൂടുകളുണ്ട്. അതിന് കൂട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു പർട്ടിക്കുലർ ഒരു ചകിരി പോലുള്ള സാധനം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ട് കൂടുകൾ, സ്വന്തം കൂടുകൾ നിർമ്മിക്കാൻ പറ്റും. ഇത് കണവനാക്ക് എന്ന് പറയും മലയാളത്തില്. ഇത് എഗ് ലേ ചെയ്യാൻ വേണ്ടി കൂടുതൽ കാൽഷ്യം റിക്വയർഡ് ആണ്, കൂടുതൽ കാൽഷ്യം വേണം മുട്ടയിടാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി ഇത് വെച്ചു കൊടുക്കും. ഇതിന് കാൽഷ്യം കണ്ടന്റ് ഹൈലി കാൽഷ്യം റിച്ച് ആണ്. അപ്പൊ ഇതിൽ നിന്ന് വന്ന് കൊത്തി എടുത്തിട്ട് അവർ പതുക്കെ പതുക്കെ കഴിക്കും, ഓട്ടോമാറ്റിക്കലി ആ എഗ് ലേ ചെയ്യാനുള്ള ചാൻസ് കൂടും. കിളികളെ വളർത്തുമ്പോൾ അവയുടെ ഭക്ഷണ രീതികൾ മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് അലീക്കയുടെ അനുഭവ സംഭവത്തിലൂടെ കണ്ടെത്തിയ ഭക്ഷണക്രമം എന്താണെന്ന് നോക്കാം. ബേഡ്സിന് സാധാരണ വെള്ളം കൊടുത്തിട്ട് അത് നല്ല വെള്ളങ്ങൾ ഇപ്പൊ വേനൽക്കാലത്ത് കിട്ടുന്നില്ല. അപ്പൊ വെള്ളത്തിൽ നിന്നാണ് ഒരുപാട് അസുഖങ്ങൾ വരുന്നത്. അത് ഞാൻ ആ കൂട്ടിലും ഈ കൂട്ടിലും ഫിൽറ്റർ വെച്ചൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഫിൽറ്റർ ചെയ്ത വാട്ടർ മാത്രം കൊടുക്കുള്ളൂ. ഫിൽറ്റർ ചെയ്ത എങ്ങനെയാണ് കുളിക്കാനായാലും കുടിക്കാനായാലും ഫിൽറ്റർ ചെയ്ത വാട്ടർ മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പ്രോബ്ലങ്ങൾ സ്വാഭാവികമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഗ്രേപ്പും മത്താവിനും കൊടുക്കുന്നത് ഇപ്പൊ ഈ ഫുഡാണ്. എപ്പോഴല്ല ഒരു നേരം അപ്പൊ ഇതാണ് കൊടുക്കുന്നത്. സണ്ണിനാണെങ്കിൽ നമ്മൾ ഈ ഫുഡാണ് കൊടുക്കുക. സണ്ണിന് സൺഫ്ലവർ ഫാറ്റ് കൂട്ടത്തില്ലേ, അപ്പൊ അതുകൊണ്ട് ഇതിന് സൺഫ്ലവർ വളരെ കുറവാണ്. അപ്പൊ സണ്ണിന് ഇതാണ് കൊടുക്കാറ്, മക്കാവിനും ഗ്രേക്കും സൺഫ്ലവർ കൂടുതലുള്ള സ്പീഡാണ് കൊടുക്കുന്നത്. ഇതൊരു പായസം പോലത്തെ സാധനമാണ്. ലോറി ഫുഡ് ഒരുപാട് എക്സ്പെൻസീവാണ്. അപ്പൊ നമ്മള് സ്വന്തമായിട്ട് പൊടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് പൊടുക്കി കൊടുക്കും. അപ്പൊ ലോറിക്ക് മാത്രമല്ല കൊടുക്കുന്നത്, എല്ലാ ബേർഡ്സിനും കൊടുക്കും. അപ്പൊ അതിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അത് പിന്നെ വേറെ ഗുണങ്ങൾ വേണ്ട, എന്ത് മരുന്നും നമുക്ക് ഇതിൽ ചേർക്കാം. അപ്പൊ നമുക്ക് വേറെ പ്രശ്നമില്ല ചെയ്യാനോ ഒരു പ്രശ്നം അതിന് നമുക്ക് വരുന്നില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ ഇതിനുള്ള ഗുണം. അപ്പൊ ഈ ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ എന്താ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഇതിപ്പോ തണ്ണിലുള്ള ഫുഡാണ്. ഇത് എന്താണത്? ഇത് ഹാൻഡ് ഫീഡ് ഫോർമുല. ഓക്കെ, ഇത് നിങ്ങൾക്ക് നമ്മള് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് എത്ര ദിവസം കൊടുക്കുന്നത്? ഇങ്ങനെ രണ്ടു മാസം വരെ കൊടുക്കും. അത് കഴിഞ്ഞാൽ അവരെ കേജിലേക്ക് കൊണ്ടുപോകും. ബ്രൂഡറിനെ കുറിച്ചൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തള്ളപ്പക്ഷിയിൽ നിന്ന് ഇവർക്ക് ചൂട് കിട്ടിയാലല്ലേ വീട് വളരും. അപ്പൊ ഈ തള്ളപ്പക്ഷിയുടെ ടെമ്പറേച്ചർ 33 അല്ലെ 37 ആണെന്നാണ് എന്റെ ഒരു ഫ്രണ്ട് ഒരു വിദഗ്ധൻ പറഞ്ഞത്. അപ്പൊ ഞാൻ 34.9 വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ടെമ്പറേച്ചർ ഇവർക്ക് എപ്പോഴും കിട്ടിക്കൊടുക്കും. അപ്പൊ ഇവർക്ക് ഇപ്പൊ ബ്രൂഡറിന്റെ ചൂട് മതിയായി കൊണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത വീടിന് എടുത്തിട്ട് വെക്കും. അപ്പൊ ഇതിനിപ്പോ രണ്ട് ദിവസം കൊണ്ട് ഇപ്പൊ ഇതിനെ ഇനി ബ്രൂഡറിൽ വെക്കേണ്ട കാര്യം. പുറത്തു വെക്കും ബ്രൂഡർ അല്ലാണ്ട് വീടിന്റെ അകത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടക്കണം. പിന്നെ അതില് ഇതിന്റെ വെള്ളം വെച്ചിട്ടുണ്ട്, നമ്മൾ ഇനി വരുന്നുണ്ട് പോലെ തന്നെ വെള്ളം വെക്കണം. അപ്പൊ അതാണ് അതിൻ്റെ. അപ്പൊ നമുക്ക് ഏത് സാഹചര്യത്തിലും ബേർഡിനെ എടുത്ത് വെക്കണമെങ്കിൽ ബ്രൂഡർ ബ്രീഡറെ അടുത്ത് നിർബന്ധമായിട്ടും. അലീക്കയുടെ പക്ഷിക്കൂടാരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നു, ആരാണ് ഇത്രയും ഭംഗിയുള്ള പക്ഷികളുടെ സൃഷ്ടാവ്?
ഇത്രയധികം വൈവിധ്യമാർന്ന വർണ്ണങ്ങൾ വളരെ മനോഹരമായി അവയുടെ തൂവലുകളിൽ വരച്ചു ചേർത്തത് ആരാണ്? പ്രകൃതിയിലെ അജ്ഞാതനായ ആ കലാകാരൻ ഒരു ബിഗ് സല്യൂട്ട്. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോടും മൃഗങ്ങളോടും അല്ലെങ്കിൽ പക്ഷികളോടും പാഷനുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അലീഗഡ് ഈ പക്ഷിക്കൂടാരത്തിലേക്ക് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. ഇത് ഈ വീഡിയോ കാണുന്നവര് പക്ഷികളെ ബ്രീഡ് ചെയ്യുന്നവരുണ്ടാവാം, പക്ഷികളുമായി അല്ലെങ്കിൽ അനിമൽസുമായി കൂടുതൽ ഇടപഴകുന്നവരുണ്ടാവാം, ഫാമേഴ്സ് ഉണ്ടാവാം, സാധാരണക്കാരുണ്ടാവും. പക്ഷെ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരണം, മുന്നോട്ട് വരണം. അലീഗഡ് ഒരു ജീവിതം തന്നെ രാവിലെ തുടങ്ങുന്നത് വൈകുന്നേരം വരെ ഇതിനകത്താണ്, ഫുൾ ഫാമിലി എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടത്തില്ല. അല്ലെങ്കിൽ പക്ഷികൾക്ക് ഇതിനകത്ത് ഒരു പ്രകൃതി ഒരുക്കി കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, അല്ലാതെ അവർ ഫ്രീ ആയിട്ട് ഇവിടെ നടക്കുകയാണ്, അവർ തിരഞ്ഞെടുക്കുകയാണ് അവരുടെ കൂടുകൾ. അപ്പൊ ആ ഒരു വ്യത്യാസം ഇതിൽ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. അത് അതിൽ അലീഖാനോട് ഒരു നേച്ചർ ലവർ എന്നുള്ള നിലയിൽ ഞാൻ ആ സന്തോഷം അറിയിക്കുകയാണ്. ഇത് കൂടാതെ ഇത് കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അലീഖാടെ നിന്ന് ബേർഡ്സ് വാങ്ങിക്കാം. അതിനുള്ള നമ്പേഴ്സ് എല്ലാം ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബേർഡ്സിനെ വാങ്ങിക്കാൻ പറ്റും. പെറ്റ് ലവേഴ്സും പ്രകൃതി സ്നേഹികളുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുടെ പണിപ്പുരയിലേക്ക് ഞാൻ നീങ്ങട്ടെ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.